Hello friends, welcome back to my channel Sha'z Learning. In this video, we will discuss the annual exam in Malayalam. Question paper namukonu nokkam. Onnamathe pravartanam vaikkam ezhuthaam. Ide pattern il thanneyanu ee oru examinu question paper varunnathu. Thaaye koduthirikkunna ghannika vaayichu chodyangalkku uttaram ezhuthu. കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന കഥയിൽ ഒരിടത്ത് എം ടി എഴുതുന്നു. വടക്കേപ്പാടത്തെ നെല്ല് പാലുറയ്ക്കാൻ തുടങ്ങുമ്പോൾ താനിക്കുന്നു തൊട്ട് പറക്കുളം മേച്ചിൽ പുറം വരെ കണ്ണാന്തളി ചെടികൾ തഴച്ചു വളർന്നു കഴിയും. ഇളം റോസ് നിറത്തിലുള്ള പൂക്കൾ തല കാട്ടിത്തുടങ്ങും. ആ പൂക്കളുടെ നിറവും ഗന്ധവും തന്നെയായിരുന്നു പുന്നല്ലരിയുടെ ചോറിനും പൂക്കളുടെയും ചോറിൻ്റെയും സമൃദ്ധിക്കു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ കാലമാണ് ഞങ്ങൾക്ക് കർക്കിടകം. എത്ര പൂവുകൾ! നെല്ലിൻ തോളിൽ കൈവച്ചു നിരന്ന നെല്ലിപ്പൂവുകൾ, ഇത്തിരി പൊന്നു മൂക്കുത്തി ചാർത്തിയ മുക്കുറ്റിപ്പൂവുകൾ, കൊച്ചരിപ്പല്ലു വിടർത്തി ചിരിച്ചു നിന്ന അരിപ്പൂവുകൾ, കാക്കപ്പൂവുകൾ, കരവീരകങ്ങൾ, കുങ്കുമപ്പൂക്കൾ, കോളാമ്പിപ്പൂക്കൾ, കൃഷ്ണകിരീടങ്ങൾ, ഗ്രാമം കാത്തുപോറ്റിയ മണ്ണിൻ്റെ സ്വന്തം പൂക്കളെല്ലാം പോയി. പേരറിയാത്ത എത്രയെത്ര വയൽപ്പൂക്കൾ, വേലിപ്പരത്തികൾ, കാട്ടുപൂവുകൾ, കൂടെ പൂക്കൊണ്ട് മൂടിയ ജൈവമായ പുറവേലികളൊക്കെയും അപ്രത്യക്ഷമായി. വിഷു കഴിഞ്ഞ പാടങ്ങൾ ആലങ്കോട് ലീലാ കൃഷ്ണൻ. ഇനി ഇതിൽ ഇതിനെ ആസ്പദമാക്കിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എഴുതാനാണ് ക്വസ്റ്റ്യൻ. പൂക്കളുടെയും ചോറിൻ്റെയും സമൃദ്ധിക്കു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ കാലമായി എം ടി കാണുന്നത് എന്തിനെയാണ്? കർക്കിടകം. പുന്നല്ലരി ചോറിന് നിറവും ഗന്ധവും നൽകിയത് ആരാണ്? അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കിവിടെ വായിച്ചു നോക്കാം. ആ പൂക്കളുടെ നിറവും ഗന്ധവും തന്നെയായിരുന്നു പുന്നല്ലരിയുടെ ചോറിനും പൂക്കളുടെയും. അപ്പം അതേതാണ്? ഇളം റോസ് നിറത്തിലുള്ള പൂക്കൾ തല കാട്ടിത്തുടങ്ങും. കണ്ണാന്തളി ചെടികളാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നേ വായിക്കണം, കണ്ണാന്തളി ചെടികൾ തഴച്ചു വളർന്നു കഴിയും, ഇളം റോസ് നിറത്തിലുള്ള പൂക്കൾ തല കാട്ടിത്തുടങ്ങും. അപ്പോൾ കണ്ണാന്തളി ചെടി പൂക്കളാണ് അവിടെ വരുന്നത് കേട്ടോ. ഇതിൽ മാർക്ക് ചെയ്തത് നിങ്ങൾ നോക്കണ്ട, ഇതിൽ വേറെ ആരോ മാർക്ക് ചെയ്ത് വെച്ചതാണ്, അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇനി അടുത്ത ചോദ്യമുണ്ട്, കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന കൃതി എഴുതിയതാര്? നമുക്കിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമുക്കറിയാം. അടുത്തത്, ഏത് പൂക്കളാണ് നെല്ലിൻ തോളിൽ കൈവച്ച് നിരന്നത്? അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു സെൻറ്റൻസ് പറയുന്ന ഏത് വരിയിലാണെന്ന് നോക്കണം. അപ്പോൾ ഏത് പൂക്കളാണ് നെല്ലിൻ വരിയിൽ കൈവച്ച് നിരന്നത്? നെല്ലിപ്പൂവുകളാണ്, നെല്ലിൻ തോളിൽ കൈവച്ച് നിരന്നത് നെല്ലിപ്പൂവുകളാണ്. അപ്പം ഇത് വായിച്ചു നോക്കുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉത്തരം കിട്ടുന്നത് വരെ വായിച്ചു നോക്കുക കേട്ടോ. അടുത്തത്, മണം എന്നതിന് സമാന പദം ഗന്ധം. അടുത്തത്, സ്വജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിച്ച ശ്രീനാരായണ ഗുരു, ഗാന്ധിജി, മാർട്ടിൻ ലൂഥർ കിങ് എന്നിവ തുടങ്ങിയവരെക്കുറിച്ചെല്ലാം നിങ്ങൾ പഠിച്ചല്ലോ. ഒരു കൊച്ചു മിടുക്കൻ ചെയ്ത മഹനീയ കാര്യം വായിച്ചു നോക്കൂ. മഴയിൽ നിറഞ്ഞൊഴുകുകയായിരുന്നു കൃഷ്ണാനദി. അപ്പോഴാണ് പാലത്തിലൂടെ ആംബുലൻസ് എത്തിയത്. മുമ്പിൽ അപകടമുണ്ടോ എന്നറിയാതെ പകച്ചു നിന്നു ഡ്രൈവർ. അപ്പോഴാണ് ആറാം ക്ലാസ്സുകാരനായ വെങ്കിടേഷ് ആംബുലൻസിന് മുന്നിൽ ഓടി വഴി കാട്ടിയത്. അരയോളം വെള്ളത്തിൽ കഷ്ടപ്പെട്ടാണ് അവൻ ഓടിയത്. രാജ്യത്തിന് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച വെങ്കിടേഷിന് ധീരതയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. വെങ്കിടേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് കത്തെഴുതു. അപ്പോൾ വെങ്കിടേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് കത്തെഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കത്തിനൊരു ഫോർമാറ്റ് ഉണ്ട്. എന്താണ്? നമ്മൾ വലിയ വലിയ ആൾക്കാർക്ക് എഴുതുകയാണെങ്കിലാണ് അതിൽ ഫ്രം ടു, സ്വീകർത്താവ് പ്രേക്ഷക എന്നൊക്കെ പറയും അല്ലേ, ഫ്രമ്മും ടു ഒക്കെ എഴുതേണ്ടതുള്ളൂ. അതായത് നിവേദനം കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് MLA അല്ലെങ്കിൽ സ്പീക്കർ ആർക്കെങ്കിലും നിവേദനം കൊടുക്കുമ്പോഴാണ് നമ്മളതിൽ അതൊക്കെ എഴുതുക. ഇതിപ്പോൾ ഒരു സ്നേഹബന്ധം കൊണ്ടുള്ള ഒരു കത്താണ് അല്ലേ. അപ്പോൾ ആ എങ്ങനെ എഴുതുക? നമ്മളിപ്പോൾ ഫ്രണ്ടിന് കത്തയക്കുകയാണെങ്കിൽ, അവിടെ നിനക്ക് സുഖമാണോ, നിൻ്റെ വീട്ടിലുള്ളവർക്ക് സുഖമാണോ, അവരോട് അന്വേഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. പക്ഷേ ഇത് വെങ്കടേഷിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കണക്ഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളൊന്നും എഴുതണ്ട.
അപ്പോൾ എന്തെഴുതണം? കാര്യം മാത്രം എഴുതിയാൽ മതി. വെങ്കടേഷിനെ കുറിച്ചിട്ട് ആ ഒരു സംഭവം വായിക്കാനിടയായി എങ്ങനെ എഴുതാം? പ്രിയപ്പെട്ട വെങ്കടേഷിന്, എന്താണ് എഴുതാൻ പറ്റുക? പത്രത്തിലും വാർത്തകളിലുമൊക്കെ വെങ്കടേഷ് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ, അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട് കേട്ടപ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു ആ ഒരു വാർത്ത വായിച്ചപ്പം. ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു എനിക്കത്. ഞാൻ വെങ്കടേഷിനെ ഏറെ അഭിനന്ദിക്കുകയാണ്. ആ ഒരു പ്രത്യേകമായ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ പകച്ചു നിൽക്കാതെ സധൈര്യം മുന്നോട്ട് വന്ന് ആ ആംബുലൻസിന് വഴികാട്ടിയായതിൽ, അല്ലേ? ആരും പകച്ചു പോകും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആരും പകച്ചു പോകില്ല. പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മ ഉണ്ടാവില്ല, അല്ലേ? പക്ഷേ വെങ്കടേഷ് പകച്ചു നിന്നോ? ഇല്ല. അപ്പോൾ ആ ഒരു പെട്ടെന്നുള്ള ഒരു സാഹചര്യമായിട്ട് പോലും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പെട്ടെന്ന് സധൈര്യം മുന്നോട്ട് വന്ന് ആ ആംബുലൻസിന് വഴികാട്ടിയായി ഏവർക്കും മാതൃകയായി മാറിയ വെങ്കടേഷിനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ലെറ്റർ എഴുതാം. ഇനി, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പ്രസംഗം നടത്തിയതാര്? ഹർഷപൂരിതം എന്നതിന് സമാനാർത്ഥം വരുന്ന പദം ഏത്? ഹർഷപൂരിതം, സന്തോഷം നിറഞ്ഞത്. പിന്നെ